എന്റെ അമ്മയെ പോലെ നമ്മുടെ ബിസിനസ് മുന്നോട്ട് നയിക്കാനും സാധിക്കും. എല്ലാം ഞാൻ പഠിപ്പിച്ചുതരാം. ഏതായാലും ഈ രാത്രി വേണ്ട. ഇപ്പൊ എനിക്ക് പ്രധാനം വിശാൽ സാറിന്റെ ആരോഗ്യമാണ്. ഉറക്കൊളിച്ചിരുന്ന് അസുഖമൊന്നും വരുത്തി വെക്കാതെ ഉറങ്ങാൻ നോക്ക്. ശരി ശരി ശരി, കയറ് പൊട്ടിക്കണ്ട, ഞാൻ ഉറങ്ങിക്കോളാം. എന്നാ ഞാൻ പോട്ടെ. അതെ, നിന്നെ. പിന്നെ കുറച്ച് കഴിഞ്ഞാലേ നമ്മുടെ വിവാഹ വാർഷികം അല്ലേ, അതെങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വല്ല ആശയമുണ്ടോ? എന്ത്, എങ്ങനെ ആഘോഷിക്കാനേ? എന്താശയം? എനിക്കൊന്നും അറിയില്ല. ഒരാശയവുമില്ല. ശരി, ഞാൻ എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടാക്കാം. ആ, അതായിരിക്കും നല്ലത്. എന്നാ ഞാൻ പോട്ടെ. ഏയ്, അറ്റ്ലീസ്റ്റ് ഒരു ഗുഡ് നൈറ്റ് എങ്കിലും പറഞ്ഞിട്ട് പോടും. ശുഭരാത്രി. ഗുഡ് നൈറ്റ്, അതൊക്കെ പറയാൻ എനിക്കറിയാം. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടേ നാളെ ഒരു വർഷമാവാൻ പോവാ. ഇനിയും വർഷങ്ങളോളം ഞങ്ങളുടെ ബന്ധം വഴക്കും പിണക്കും ഒന്നുമില്ലാതെ ഒത്തൊരുമയോടെ കൊണ്ടുപോകാൻ അമ്മ അനുഗ്രഹിക്കണം. വീണ്ടും വീണ്ടും എനിക്ക് അമ്മയോട് ഉണർത്തിക്കാൻ ഒരു സങ്കടമുള്ളൂ. വിശാൽ സാറിന് ജീവാപായം ഒന്നും ഉണ്ടാവാതെ കാത്തുരക്ഷിക്കണം. അമ്മേ, മഹാമായ കാത്തുരക്ഷിക്കണേ. എങ്ങനെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാം? എന്ത് ഗിഫ്റ്റാ കൊടുക്കുക? യെസ്, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എന്താ പാർവതി, എന്താ ഇങ്ങനെ നോക്കുന്നത്? അല്ല സാറ്, സാറെന്താ ഇവിടെ ഈ നേരത്ത്? എന്താ, എനിക്ക് ഇവിടെ വരാൻ പാടില്ലേ? അയ്യോ, അത് ആരെങ്കിലും കാണുന്ന. അത് കൊള്ളാം, കണ്ടാലിപ്പ എന്താ, നമ്മളെ ഭാര്യയും ഭർത്താവുമല്ലേ. എടോ, മണി 12 ആയി, ഇന്നേ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാ, വിവാഹ വാർഷിക ദിവസം. ഈ നേരത്തെ നമ്മൾ ഒരുമിച്ച് ഇവിടെ കണ്ട ആരും ഒന്നും കരുതില്ല അല്ല? എനിക്ക് മനസ്സിലാവുന്നില്ല, താൻ എന്തിനാ ഇങ്ങനെ മറ്റുള്ളവരെ പേടിക്കുന്നേ? അതോ പാർവതി, താൻ ആദ്യം മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്ത അങ്ങ് കളയ. പിന്നെ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതേ നിനക്ക് സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റ് തരാൻ വേണ്ടിയാ. എന്ന് വെച്ചാ? അതൊക്കെ ഉണ്ട്, താമടോ വാ. ഇതെന്തിയാ? ആ, എല്ലാം ഞാൻ പറയാം, താ നടക്ക. ഷോ സാർ, നടക്ക പറയാം. അയ്യോ.
പതുക്കെ 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 സൂക്ഷിച്ച് മൗനങ്ങൾ മിണ്ടുമൊരി നേരത്ത് മോഹങ്ങൾ എങ്ങോട്ട് വിശാൽ സാർ എന്നെ കൊണ്ടുവന്ന് ഇതുവരെ തിരയുവതെല്ലാം മനസ്സിനിതെളിലറിയ ഇനി മെല്ലെ കണ്ടു തുറന്നേ ഇലാകാശം അതൊക്കെ ഒരുക്കി. പാർവതിക്ക് ഇഷ്ടായോ? ഇതൊന്നും അല്ല സർപ്രൈസ്. സർപ്രൈസ് ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. സന്തോഷമായില്ലേ? ഇതാണ് ഞാൻ പാർവതിക്ക് തരാൻ പോകുന്ന സമ്മാനങ്ങൾ. ഒന്നും രണ്ടുമല്ല, 7 സമ്മാനങ്ങൾ ഞാൻ പാർവതിക്ക് തരാൻ പോകുന്നു. 7 സമ്മാനങ്ങളോ? അതെന്തൊക്കെയാ? അത് പറഞ്ഞാ സസ്പെൻസ് പോവില്ലേ? അതൊന്നും പറയില്ല, തരുമ്പോ നീ അറിഞ്ഞാ മതി. ഇതാണ് ഞാൻ നിനക്ക് തരുന്ന ആദ്യത്തെ സമ്മാനം. പരിചിതമേതോ പരിമളമായി അറിയുകയാ ഞാൻ എന്നിൽ നിന്നെ. സിന്ദൂരം പാർവതിയുടെ സീമന്തരേഖയിൽ ചാർത്തിയത് എന്തിനാണെന്നറിയോ? ഇത് ഞാൻ നിനക്ക് തരുന്നൊരു ഉറപ്പ്. സീമന്തരേഖയിലാണ് ഇന്ന് സിന്ദൂരം. പാർവതീ ദേവിയുടെയും സതീദേവിയുടെയും ശക്തിയാണെന്നാ പറയാറ്. ആ ശക്തിയെ സാക്ഷി നിർത്തി ഞാനിപ്പോ പാർവതിയോട് സത്യം ചെയ്ത് പറയുക, ഇനി ഈ ജീവിതത്തിൽ എത്രയൊക്കെ പ്രതിസന്ധികളുണ്ടായാലും പ്രയാസങ്ങളുണ്ടായാലും വിശാലിന്റെ മരണം വരെ വിശാൽ എന്നും താങ്ങായും തണലായും പാർവതിക്കൊപ്പം ഉണ്ടാവും. മതി, ഇത് കേട്ടാ മതി. എനിക്ക് ഇപ്പൊ തന്നെ എന്റെ മനസ്സ് നിറഞ്ഞു വിശാൽ സാറേ. ഈ കുങ്കുമം എന്റെ സീമന്തരേഖയിലാണ്. ഈശോ സാറിന്റെ ദീർഘായുസ്സിന് വേണ്ടി. ഇനി അടുത്തത് മൗനങ്ങളും വിളികളും വാചാലമായി തിരകളും തീരവും ഹൃദയവും വാചാലമായി തമ്മിൽ തമ്മിൽ ഓർമ്മകൾ ആരും കാണാതെ പൂവണിഞ്ഞു. പുഷ്പങ്ങളുടെ രാജ്ഞി, സുഗന്ധങ്ങളുടെ രാജ്ഞി, ദൈവത്തിന്റെ സമ്മാനം ഒന്നും പറയാറുണ്ട്. ഈ വിശേഷപ്പെട്ട ദിവസത്തിൽ ഈ ദൈവത്തിന്റെ സമ്മാനം എന്റെ രാജകുമാരിയുടെ മുടിയിലിരിക്കട്ടെ. തിരിഞ്ഞ്
ഭംഗിയുണ്ട്. ഈ മുല്ലപ്പൂവിന്റെ സൗരഭ്യം പോലെ എന്നും സൗരഭ്യം നിറഞ്ഞതായിരിക്കണം നമ്മുടെ ജീവിതവും. അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും വിശാൽ സാർ. അടുത്തത്. പൂവേ പൂവെന്നൊരു വണ്ടിൻ ചുണ്ട് വിളിച്ചു, മെല്ലെ വിളിച്ചു, നിന്നോട് ഇഷ്ടമെന്നു പൂവിനോട് മുഴിഞ്ഞു, കണ്ണം മുഴിഞ്ഞു. അഞ്ചിന്ദ്രിയങ്ങളിലും പ്രാധാന്യം കണ്ണിന്. എന്റെ കൺമണിയുടെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നതും ഈ വിടർന്ന കണ്ണുകളാ. ഈ കണ്ണുകൾ എന്നും ആകർഷണീയതയോടെ ആരോഗ്യത്തോടെ ഇരിക്കണം. അതിന് ഈ കൺമഷി. എപ്പോഴും അണിയണമെന്നില്ല, വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മാത്രം അണിഞ്ഞാൽ മതിയാവും. ഇതിലെന്താ വിശാൽ സാർ? പറയാം. പിടിച്ചേ. ഇഷ്ടായോ?
എന്തിനാ പാർവതി കണ്ണു നിറഞ്ഞത്? ഇത് സന്തോഷം കൊണ്ടുള്ള കണ്ണീരാ വിശാൽ സാർ. സാർ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോ ഒട്ടും താല്പര്യമില്ലാതായിരുന്നു ഞാൻ നിന്നെ നിന്റെ നാട്ടിൽ വിട്ടിട്ട് പോകുന്നത്. അച്ഛൻ നിർബന്ധിച്ച് ചെയ്ത വിവാഹത്തിനോടുള്ള എതിർപ്പായിരുന്നു അത്. പക്ഷെ നിന്നെ ഞാൻ ഉപേക്ഷിച്ചിട്ടും നീ അത്രയും ദൂരം താണ്ടി എന്നെ തേടി വന്നു. എന്നിട്ട് എന്റെ എല്ലാ അവജ്ഞയും സഹിച്ച് നീ എന്നെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു. നീ എനിക്ക് തരുന്ന ആ സ്നേഹമുണ്ടല്ലോ, അതിന് പകരാവില്ല ഒരിക്കലും എന്റെ സ്നേഹം. നമ്മുടെ സ്നേഹം ഒരു തുലാസിൽ വെച്ചളന്നാൽ ഉയർന്നു നിൽക്കുന്നത് നിന്റെ സ്നേഹം തന്നെയായിരിക്കും പാർവതി. ഇങ്ങനെയൊക്കെ പറയുന്ന ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ എനിക്ക് എനിക്ക് സങ്കടവും. പാർവതി, നീ പോലും അറിയാതെ നീ എന്നെ ഒത്തിരി ജീവിത പാഠങ്ങൾ പഠിപ്പിച്ചു. വിവാഹം കഴിഞ്ഞതുകൊണ്ട് ഒരു കുടുംബം ഉണ്ടാവണമെന്നില്ല. നല്ലൊരു കുടുംബം ഉണ്ടാവണമെങ്കിലേ ഭാര്യയുടെയും ഭർത്താവിന്റെയും സ്ഥാനവും മഹത്വവും അവർ പരസ്പരം തിരിച്ചറിയണം. ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ വില അറിയണം. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയത് പാർവതിയിൽ നിന്ന്. നിന്റെ പ്രവൃത്തികളിലൂടെ നിന്റെ വലിയ മനസ്സ് നീ എനിക്ക് കാണിച്ചു തന്നു. അംഗീകാരത്തിന്റെ അടയാളങ്ങൾ ഈ സമ്മാനങ്ങൾ. വിശാൽ സാർ, എനിക്ക് ഇത്രയും സമ്മാനങ്ങൾ നൽകി, പക്ഷെ എനിക്ക് വിശാൽ സാറിന് ഒന്നും നൽകാൻ സാധിച്ചില്ലല്ലോ. പറയൂ വിശാൽ സാർ, സാറിന് എന്താ വേണ്ടത്? നിന്റെ സീമന്റെ രേഖയിൽ ചാർത്തിയ ഈ സിന്ദൂരത്തിൽ ഒരു ചുംബനം.